കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്ന ഒഡീഷ എഫ്സിക്കെതിരെ ഗോളിലേറ്റ സമനില വാങ്ങി കേരള ബ്ലാസ്റ്റേഴ്സ്. ഇന്നലത്തെ മത്സരത്തിൽ ഇരു ടീമുകളിലെയും പ്രധാന കളിക്കാർക്ക് പരിക്കുപറ്റി. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജെയ്റോ റോഡ്രിഗസ്, റാഫേൽ മെസ്സി എന്നിവരും ഒഡീഷ എഫ്സിയുടെ ഐഡൻ സന്താനക്കും ഇന്നലെ ആദ്യ പകുതിയിൽ തന്നെ പരിക്കുപറ്റി കളം വിട്ടു. ബ്ലാസ്റ്റേഴ്സിനും ഒഡീഷയ്ക്കും ഇപ്പോൾ 4 പോയിന്റ് ഉണ്ട്. ബ്ലാസ്റ്റേഴ്സ് 5ാം സ്ഥാനത്തും ഒഡീഷ 6ാം സ്ഥാനത്തുമാണ് പോയിന്റ് പട്ടികയിൽ. ഈ സീസണിൽ പരിക്കുകൾ കൊണ്ടുവരുന്ന ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. കളിയുടെ 2ാം മിനിറ്റിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ സെന്റർ ബാക്ക് ജെയ്റോ റോഡ്രിഗസ് പരിക്കുപറ്റി കയറി. പകരക്കാരനായി മലയാളി താരം അബ്ദുൽ ഹക്കു കളത്തിലിറങ്ങി. ഒരു കോർണർ കിക്കിനിടയിൽ ബോക്സിനുള്ളിൽ കൂട്ടിയടിച്ച് ഐഡൻ സന്താനക്കും മെസ്സിക്കും പരിക്കുപറ്റി. രണ്ടുപേരും കളം വിട്ടു. റാഫേൽ മെസ്സിക്ക് പകരക്കാരനായി മുഹമ്മദ് റാഫിയും ഐഡൻ സന്താനക്ക് പകരക്കാരനായി കാർലോസ് ഡെലിഗാഡോയും കളത്തിലിറങ്ങി. വ്യക്തമായ അവസരങ്ങൾ സൃഷ്ടിക്കാൻ ഇരു ടീമുകളും കഷ്ടപ്പെടുമ്പോൾ സെൽ അബ്ദുൽ സമദ് മികച്ച നീക്കങ്ങളിലൂടെ ടീമിനെ മുന്നിലെത്തിക്കാൻ ശ്രമിച്ചു, എങ്കിലും ഫലമുണ്ടായില്ല. സെലിനെ ഫോൾ ചെയ്തതിന് ലഭിക്കേണ്ട ഒരു ക്ലിയർ പെനാൽറ്റി റെഫറി നിഷേധിച്ചു. ഇത് ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയായി. 2ാം പകുതിയിലും ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായി ഒരു പെനാൽറ്റി ലഭിക്കേണ്ട ഒരു അവസരമുണ്ടായിരുന്നു, അതും റെഫറി നിഷേധിച്ചു. ഒഡീഷ താരം നാരായണദാസിന്റെ കയ്യിൽ പെനാൽറ്റി ബോക്സിൽ നിന്ന് പന്തട്ടി, പക്ഷെ റെഫറി പെനാൽറ്റി അനുവദിച്ചില്ല. ഇതും ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയായി. എല്ലാ താരങ്ങളും മികച്ച പടം തന്നെയാണ് കാഴ്ചവെച്ചത്. ആരെയും എടുത്തു പറയാനാവില്ല, കാരണം എല്ലാ താരങ്ങളും ഒരുപോലെയാണ് കളിച്ചത്. ഇന്നലത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ശരിക്കും ജയിക്കേണ്ട മത്സരമായിരുന്നു, അതാണ് സമനിലയായത്. 2 തവണയാണ് റെഫറി പെനാൽറ്റി നിഷേധിച്ചത്. ഇതാണ് ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയായത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.